എല്ലാവർക്കും നമസ്കാരം ജാക്ക് ഫ്രൂട്ട് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വീര്യമേറിയ ഒരു വൈനാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഗോൾഡൻ കളറൊക്കെയുണ്ട് ലൈറ്റ് ഗോൾഡൻ കളറോട് കൂടിയ ഈ വൈന് നമ്മൾ അരിയും ഉണക്കമുന്തിരിയും ചേർത്ത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് നല്ല കീര്യമുണ്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കിക്കായി പോകും അത്രമാത്രം വീര്യമുണ്ട് നമ്മൾ സാധാരണ മൂന്ന് നാല് ചേരുവകൾ കൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ അടിപൊളി വൈന് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണക്കമുന്തിരി ഇതിന് രണ്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി അത് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ മുന്തിരിയാണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് നേരം വിനാഗിരിയൊക്കെ ഒഴിച്ച് അതൊന്ന് കുതിർത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് അതിനെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടാകും മുന്തിരിയിൽ അത് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി ഇത് രണ്ടും കൂടെയാണ് ആദ്യം ഇതൊന്ന് ചെയ്യേണ്ടത് ഇത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മുന്തിരി തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചരുവത്തിൽ നമ്മൾ വെള്ളം രണ്ട് ലിറ്റർ വെള്ളമാണ് വെള്ളമാണെന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ വൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി ഗ്രാം അരിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്തിരിക്കും രണ്ട് ലിറ്റർ വെള്ളം ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു അറുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അളന്ന് ചേർത്ത്ക്കുകയാണ് അറുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ചേർത്തു ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് തിളപ്പിക്കണം അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ ചെരുവത്തിൻ്റെ അടിയിൽ പിടിക്കും അങ്ങനെ ഒന്ന് ഇളക്കി അതൊന്നെല്ലാം ഒന്ന് പാനിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ വെട്ടി വെട്ടിത്തിളച്ചു വന്നിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ഉണക്കമുന്തിരി നമ്മൾ ഒരു ഒരു രണ്ട് മണിക്കൂർ നേരം കുതിത്ത് ഇട്ടാലും നല്ലതാണ് ഇപ്പം ഞാൻ സമയക്കുറവ് കൊണ്ട് കുതിത്തൊന്നും വെച്ചിട്ടില്ല നേരെ അങ്ങ് ചേർക്കുകയാണ് ഇതും ഒന്നും കൂടി ചേർത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം നല്ല രീതിയിൽ തിളപ്പിക്കണം പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ മുന്തിരിയിലുള്ള ആ സത്ത കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ അങ്ങനെ അത് ഏകദേശം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം പത്ത് മിനിറ്റ് ആകുന്നുണ്ട് പത്ത് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സാവധാനത്തിൽ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ടിടാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കുക അല്ല ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് പോകും അപ്പോൾ അത് വെന്ത് പോകുക വേവിക്കേണ്ട കാര്യമില്ല ആ അരിയും കൂടെ അങ്ങോട്ടിട്ട് നമുക്കൊരു സ്പൂണും കൊണ്ട് അത് എന്തെങ്കിലും കട്ടകെട്ടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വേർതിരിയുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പം വൈകുന്നേരമാണ് സന്ധ്യ രാത്രി സമയത്താണ് ഇത് തയ്യാറാക്കുന്നത് ഇതിന് നമ്മൾ അടച്ചങ്ങോട്ട് വെക്കാം നാളെ രാവിലെ വരേക്കും ഇത് തണുക്കുന്നത് വരെ അപ്പോൾ നല്ല രീതിയിൽ ഇന്ന് തണുത്തു വരും അപ്പോൾ നമുക്കിത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചങ്ങോട്ട് വെക്കാം അപ്പോൾ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ വൈൻ കെട്ടുന്നതിന് മുന്നായിട്ട് നമുക്കൊരൽപ്പം ഒന്ന് പുളിപ്പിച്ച് നോക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും പതിനഞ്ച് ഗ്രാം ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പതിനഞ്ച് ഗ്രാം പൊടി ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് നമ്മൾ ഒരല്പം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എങ്കിലതിൻ്റെ ഫെർമെൻറ്റേഷൻ കറുത്തായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ വീശ് നല്ലതാണോ എന്നറിയുന്നതിന് വേണ്ടി പുളിച്ച് വരുമോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒന്നുകൂടെ വൈനിലേക്ക് നമുക്ക് വൈൻ കെട്ടുന്നതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ ഇന്നലെ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ മിശ്രിതം ഒന്ന് തുറന്ന് നോക്കാം അത് നല്ല തണുത്ത് നല്ല റെഡിയായിട്ടുണ്ട് തണുത്ത് റെഡിയായിട്ടിരിക്കുന്ന പഞ്ചസാരയും അരിയും മുന്തിരിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മളൊരു മൂന്ന് ലിറ്ററിൻ്റെ ഗ്ലാസ് ജാറിലാണ് നമ്മൾ വയൻ തയ്യാറാക്കുന്നത് നല്ല കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഈ അരിയും മുന്തിരിയും ആ വെള്ളമെല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കഞ്ഞിവെള്ളം പോലൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ അരിയൊക്കെ ഇടുന്നപ്പോൾ അരിയുടെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ആ അരിയുടെ കളറാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ആ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ല ഈസ്റ്റ് പതുങ്ങി വന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് സാധാരണത്തിൽ ഒരു സ്പൂണ് കൊണ്ട് ആ മുഴുവനായിട്ട് പതിനഞ്ച് ഗ്രാം പതപ്പിച്ച് ഈശ് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ചിരട്ടത്തവിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് മെറ്റലിൻ്റെ സ്പൂണുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ക്ലോക്ക് വൈസിൽ നമ്മൾ ചേർത്ത ആ ഈസ്റ്റ് നല്ല രീതിയിൽ ഇതുമായിട്ട് മിക്സ് ആകുന്നത് വരേക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഈസ്റ്റൊക്കെ മേളിൽ കട്ട കെട്ടി കിടന്നു കഴിഞ്ഞാൽ അത് പൂപ്പര് കണക്കൊക്കെ വരും അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെറുതെ ഒന്ന് അടച്ചിട്ട് ഇത് നമ്മളൊരു തുണിയൊക്കെ ഇട്ട് മൂടി ഇരുപത്തിയഞ്ച് ദിവസം നമ്മളിത് ഇരുട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗത്ത് അരിയൊക്കെ താഴെ കിടപ്പുണ്ട് മുന്തിരിയൊക്കെ കിടപ്പുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുന്തിരിയൊക്കെ മേളിൽ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അതും തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തൊട്ട് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ മുന്തിരിയെല്ലാം കൂടെ മേളിൽ വന്ന് പൂപ്പലുണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഈ തവി കൊണ്ട് തന്നെ ഈ മുന്തിരി ഒന്ന് ഉടച്ചു കൊടുക്കാമെങ്കിൽ അത്ര നല്ലതാണ് അപ്പോൾ അത് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിനുള്ളിലുള്ള ഗുണം നമുക്ക് ഇറങ്ങിക്കെട്ടും അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതെല്ലാം ഒന്ന് ഇളക്കി ഈശകിലും ഉണ്ടെങ്കിൽ പൊങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിനി ഇത് കെട്ടിവെക്കണം അപ്പോൾ ഇങ്ങനെ ഇരുപത്തഞ്ച് ദിവസമാണ് മൊത്തത്തിൽ നമുക്ക് വേണ്ടത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ അതിനുള്ളിലുള്ള വാതകങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വെളിയിൽ പോകണം വേണ്ടിയാണ് നമ്മൾ അടപ്പ് അതിപാട് ചൈറ്റി എന്ന് പറയുന്നത് അപ്പം കുപ്പിയൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്കിത് വീണ്ടും അടച്ചു കെട്ടി ഇരിട്ടറിലേക്ക് വെക്കുകയാണ് മുന്തിരിയൊക്കെ പൊങ്ങിക്കിടക്കുന്നത് കണ്ടോ ഇനിയും നമ്മളിത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ഇത് ഊറ്റുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് പൊക്കി നോക്കാം തുറന്ന് നോക്കാം നമ്മുടെ മുന്തിരിയൊക്കെ താഴെ അടിഞ്ഞ് താഴെ ഭാഗത്തായിട്ടുണ്ട് വൈനൊക്കെ മുകളിൽ നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട് നല്ല തെളിനീര് പോലെ കിടക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് ലിറ്ററിൻ്റെ ജാറാണ് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതെല്ലാം നമ്മൾ ഉണങ്ങി ചൂടുവെള്ളത്തിൽ ഉണങ്ങി കഴുകിയ സാധനങ്ങളെ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അങ്ങുടെ വൈൻ പെട്ടെന്ന് തന്നെ കേടായി പോകും ആ ഒരു മരത്തവി കൊണ്ട് തന്നെ നമുക്ക് ഈ വൈൻ വൈനൊന്ന് സാവധാനം ഊറ്റിയെടുക്കാം മട്ട് കലങ്ങാതെ വേണം എടുക്കാനായിട്ട് അപ്പോൾ അത്രയും നല്ലത് മട്ട് കലങ്ങാതെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അടിയിൽ വരുന്നത് നമുക്ക് സെപ്പറേറ്റ് വെച്ചിട്ട് അത് വീണ്ടും ചെളിച്ചൂറ്റിയെടുക്കാം ഇങ്ങനെ സാവധാനത്തിൽ ആ സ്പൂണ് കൊണ്ട് നമുക്ക് മാക്സിമം കലക്കാതെ അതിൻ്റെ മുകളിലുള്ള വൈൻ നമുക്ക് കൂരിയെടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല മത്ത് പിടിക്കുന്ന സ്മെല്ലാണ് വരുന്നത് നമ്മൾ മുന്തിരിയൊക്കെ ചേർത്തത് കൊണ്ട് വളരെ രുചികരമാണിത് അങ്ങനെ നമ്മുടെ വൈനൊക്കെ ഏകദേശം നമ്മൾ ഊറ്റിയെടുത്ത് ഒരു ജാറിലേക്ക് വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് തെളിയുന്നതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വീണ്ടും നമുക്കൊരു രണ്ട് ദിവസം കൂടെ വെക്കണം അതിന് ശേഷം വേണം നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാൻ ബാക്കിയുള്ള മുന്തിരി നമ്മുടെ ജാറിൽ കിടന്ന മുന്തിരിയെല്ലാം കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിലൊക്കെ കുറച്ച് വൈനുണ്ട് അപ്പോൾ അത് നമുക്ക് സാവധാനത്തിൽ കുറേ ചേട്ട അരിപ്പയിലേക്ക് കൂരിയിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കാം അങ്ങനെ അത് മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് അതും നമുക്കൊന്ന് വേറൊരു ബോട്ടിലാക്കിയിട്ട് അത് നമുക്ക് തെളിയുന്നതിന് വേണ്ടി വെക്കണം അതിനകത്ത് കൂടുതലും മട്ട അത് നല്ല കുറു കുറാന്നാണതിരിക്കുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ അത് നമ്മൾ നമ്മളിതിനകത്ത് ഒഴിക്കാതെ നമുക്കതും വേറൊരു കുപ്പിയിലായിട്ട് വെക്കാം അങ്ങനെ നമ്മൾ രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ വൈന് നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ചെറിയ ഗോൾഡൻ കളറുണ്ട് നമ്മൾ മുന്തിരി ചേർത്തത് കൊണ്ട് ഇനി ഇത് സാവധാനത്തിൽ ഇതിൻ്റെ അടിയിൽ വലിയ കാര്യമായിട്ടുള്ള മട്ട ചെറിയ രീതിയിലുള്ള മട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കത് കലങ്ങാതെ നമുക്കിനി ഇത് നല്ല ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് മാറ്റാം നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല കുപ്പി നല്ല കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി റെഡിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് ഒരു ചോർപ്പ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വൈന് ഈ കുപ്പികളിലേക്ക് മാറ്റണം ഈ കുപ്പികളിലേക്ക് മാറ്റി ഈ കുപ്പിയിലിരുന്ന് ഇതിന് നല്ല വീര്യം ഇപ്പം തന്നെ നല്ല വീര്യമാണ് ഇത് കുപ്പിയിലിരിക്കും ഓരോ ദിവസം ചൊല്ലും തോറും ഇതിന് വീര്യം കൂടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ചെയ്യുമ്പോൾ ഇത് ഒരു വർഷം ഒന്നര വർഷം ഇരുന്നാലും നമ്മുടെ ഈ വൈനൊരു കേടുമുണ്ടാകില്ല അങ്ങനെ നമ്മൾ രണ്ട് കുപ്പി വൈൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉറപ്പാണ് വൈൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ രീതിയിൽ വൈൻ ഉണ്ടാക്കി നോക്കുക നല്ല വീര്യമുള്ള മറ്റൊരു ചേരുവകളുമില്ലാതെ വളരെ വീര്യമേറിയ വൈൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് ആവശ്യമാണ് വീണ്ടും കാണുന്നത് കാണുന്നതുവും ബായ്